കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം സിനിമാ പ്രവർത്തകരിലേക്ക് വ്യാപിപ്പിക്കുന്നു. മുഖ്യപ്രതി പൾസർ സുനിയുടെ ഫോൺ രേഖകളിൽ സിനിമാ പ്രവർത്തകരെ വിളിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. പോലീസ് ഉടൻ ഇവരുടെ മൊഴികളെടുക്കും. സുനിയുടെ പെൺസുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. സുനി പെൺസുഹൃത്തുക്കളെ നിരന്തരമായി വിളിച്ചിരുന്നതിന്റെ നിർണായക ശബ്ദരേഖയും പോലീസിന് ലഭിച്ചു. അതിനിടെ താൻ നടിയെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് ഇന്നലെ രാത്രി അറസ്റ്റിലായ മണികണ്ഠൻ പോലീസിന് മൊഴി നൽകി. ഒരു വർക്കുണ്ടെന്നാണ് സുനി തന്നോട് പറഞ്ഞതെന്നും മണികണ്ഠന്റെ മൊഴി. സുനിയുടെ അഭിഭാഷകൻ ആലുവ കോടതിയിൽ സമർപ്പിച്ച സുനിയുടെ മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ് എന്നിവ വിട്ടുകിട്ടണമെന്ന അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് നടിയെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിവരങ്ങൾ? അജിം ഷാദ്, ഈ നടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ അറസ്റ്റാണ് ഇന്നലെ രാത്രി നടന്നത്. ഈ നടിയെ ആക്രമിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ മൊഴി പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേരിലൊരാളായ മണികണ്ഠനെയാണ് ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരുമ്പോൾ ബസ്സിൽ വെച്ച് പീളമേട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ മണികണ്ഠനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇയാളെ കൊച്ചിയിലെത്തിച്ചു, ആലുവയിലെത്തിച്ചു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം, സുനിയാണ് ഈ സംഭവം പ്ലാൻ ചെയ്തത്, പൾസർ സുനിയാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത് എന്നാണ് പ്രധാനപ്പെട്ട മൊഴി. ഇത് ഒരു വർക്കുണ്ട്, അതിന് വരണം എന്ന് ഈ മണികണ്ഠനോട് സുനി ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ എത്തി. പിന്നീട് കാറിൽ കയറിയതിന് ശേഷമാണ് ഇതാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം താൻ അറിഞ്ഞത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് മണികണ്ഠൻ മൊഴി നൽകിയിരിക്കുന്നത്. നടിയെ താൻ ആക്രമിച്ചിട്ടില്ല, ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ താനില്ല. ഈ കാറിലുണ്ടായിരുന്നെങ്കിലും താൻ നടിയെ ആക്രമിച്ചിട്ടില്ല. പിന്നെ വളരെ വൈകിയാണ് ഈ സംഭവം താൻ അറിയുന്നത്. അതായത് ഇതായിരുന്നു വർക്ക് എന്നുള്ള കാര്യം പിന്നീടാണ് അറിഞ്ഞത്. എന്നാൽ താൻ നടിയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് മണികണ്ഠൻ പ്രാഥമികമായി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതുകൂടാതെ ഇവർ ഈ ആദ്യാവസാനം ഈ പൾസർ സുനിയോടൊപ്പം ഈ മണികണ്ഠൻ ഉണ്ടായിരുന്നു എന്നും മണികണ്ഠൻ സമ്മതിച്ചിട്ടുണ്ട്. ഇവർ ഇതിന് ശേഷം പിന്നീട് ആലപ്പുഴയിലേക്ക് പോയി, അവിടെ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് പോയത്. കായംകുളത്ത് വെച്ച് ഈ പൾസർ സുനി മാല പണയം വെച്ചാണ് പൈസ സമ്പാദിച്ചത്. ഈ പൈസ കൊണ്ടാണ് ഇവർ പിന്നീട് കോയമ്പത്തൂരിലേക്ക് പോയത്. കോയമ്പത്തൂരിൽ വെച്ച് ഈ വിജീഷും മണികണ്ഠനും പൾസർ സുനിയും തമ്മിൽ മദ്യപിച്ചു. ഇവർ തമ്മിൽ മദ്യപിച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം ഇവർ പല വഴിക്ക് പോയി എന്നൊരു മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൾസർ സുനി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ മണികണ്ഠന് വ്യക്തതയില്ല എന്നുള്ള സൂചനയാണ് ഉള്ളത്. എങ്കിൽ തന്നെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നേക്കാം. മറ്റൊരു കാര്യം, ഈ പൾസർ സുനിയുടെ ഫോൺ രേഖകൾ പോലീസ് സമഗ്രമായി പരിശോധിക്കുകയുണ്ടായി. അത് സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ പൾസർ സുനിയെ ബന്ധപ്പെട്ടവരിൽ സിനിമാ മേഖലയിൽ ഉള്ളവർ ഉണ്ട്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു മൊഴി പുറത്തു വന്നതാണ് ഈ പൾസർ സുനി നടിയോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നെ സംബന്ധിച്ച പ്രധാന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുനിക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് അന്വേഷിക്കേണ്ടി വരിക. സുനിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. സുനിക്ക് വേണ്ടി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്തായാലും കോയമ്പത്തൂരിൽ നിന്ന് സുനിയുടെ പ്രധാനപ്പെട്ട വലങ്കൈയായ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതായത് ഉമേഷ്, ഇപ്പോൾ മണികണ്ഠൻ അടക്കം നാല് പേരെയാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. ഇനി പിടികിട്ടാനുള്ളത് പൾസർ സുനിയും ബിജീഷും അല്ലേ? തീർച്ചയായും. ഇനി കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരായ പ്രതികളായ പൾസർ സുനി, വിജീഷ് എന്നിവരെയാണ് ഇനി കസ്റ്റഡിയിൽ എടുക്കാനുള്ളത്. അതേസമയം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിലുണ്ട്. ഈ പൾസർ സുനിയെ കണ്ടെത്തിയാൽ മാത്രമാണ് ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിവാകുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കസ്റ്റഡിയിലുള്ള മണികണ്ഠൻ ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇയാളുടെ മറ്റ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും ഇയാളുടെ പങ്ക് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇതുകൂടാതെ പിടിച്ചെടുത്ത വാഹനങ്ങളും മറ്റും പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോറൻസിക് സയൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്ന് നമുക്ക് കരുതാം. കാരണം ഇനി പൾസർ സുനിയും ഈ വിജീഷും മാത്രമാണ് വലയിലാകാനുള്ളത്. വളരെ വേഗതയിൽ തന്നെയാണ് പോലീസ് ഓരോരുത്തരിലേക്കും ഈ അന്വേഷണം ചെന്നെത്തുന്നതും ഓരോരുത്തരെ പിടികൂടുന്നതെല്ലാം വളരെ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പൾസർ സുനിയും വലയിലാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.
തീർച്ചയായും അത്തരത്തിൽ സമഗ്രമാക്കി. അതായത് ഈ സംഭവം ഇത്രയേറെ ഈ വിധത്തിൽ ഇങ്ങനെയൊക്കെ പുരോഗമിച്ചിരിക്കുന്നു. ഉമേഷ് വളരെ സത്യസന്ധമായും ഉമേഷ് ഇത്രയും ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ട് അതായത് പോലീസ് അവരുടെ അന്വേഷണം സമഗ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൾസർ സുനിയുടെ ഫോൺ രേഖകൾ അടക്കമുള്ളവയുടെ വിശദാംശങ്ങളും പൾസർ സുനി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരിലേക്കും ഒക്കെ വ്യാപിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രചരിക്കുന്ന എന്തെങ്കിലും നിഗൂഢതകളുടെ സത്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അനൌദ്യോഗികമായി ലഭിച്ചിട്ടുണ്ടോ ഉമേഷ്? അജിം ഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ഈ കേസ് ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. കാരണം കൊട്ടേഷൻ നൽകിയതാണ് എന്ന് ഈ കേസിലെ പ്രധാന പ്രതി ഈ നടിയോട് വെളിപ്പെടുത്തുമ്പോൾ ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം അപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പൾസർ സുനിയുടെ ഫോൺ രേഖകളിൽ പലരും സംശയാസ്പദമായ രീതിയിൽ പല കോളുകളും വന്നതായി പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ശബ്ദരേഖ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ പൾസർ സുനിയുടെ സ്ത്രീ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ ശബ്ദരേഖ ഉണ്ട് എന്ന് പറയുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണോ എന്നതും മറ്റും പോലീസിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലുള്ള പലരെയും ഇയാൾ ബന്ധപ്പെട്ടതായുള്ള വിവരങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായും സിനിമാ മേഖലയിലുള്ളവരെ ഇനി അവരിൽ നിന്നും മൊഴിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ പൾസർ സുനി എന്നയാളിൽ ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടലായിരുന്നു ലക്ഷ്യമെന്ന പ്രാഥമിക നിഗമനത്തിൽ നിന്നും കുറച്ചുകൂടി വലിയൊരു മേഖലയിലേക്ക് ഇത് വ്യാപിക്കുന്നു. ഇത് അന്വേഷണം കൂടുതൽ സമഗ്രതയിലേക്ക് പോകുന്നു. സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. ആ തരത്തിൽ എന്തെങ്കിലും അവിടെ നിന്നാണോ ഇത്തരത്തിൽ കൊട്ടേഷൻ വന്നിട്ടുള്ളത് എന്ന കാര്യം പോലീസിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ അവിടെയാണ് ഉമേഷ് സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകാവുന്ന ഒരു സംശയം ഞാനും പങ്കുവെക്കുന്നത്. അതായത് ഉമേഷ്, നമ്മൾ നടത്തുന്ന ഒരു ഫോറൻസിക് പരിശോധന ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന്, അതായത് പൾസർ സുനി കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്ന് നടിയോട് ആ ഘട്ടത്തിൽ പറഞ്ഞു എന്നതാണ് മൊഴി. അതുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഒരു പക്ഷേ സംഭവഗതികളെ വഴിതിരിക്കാനുള്ള ഒരു ശ്രമമായി കാണാം. പൾസർ സുനിയുടെ വാക്കുകൾക്കോ മൊഴിക്കോ ഈ ഘട്ടത്തിൽ അപ്രസക്തമല്ലേ? ഒന്ന്. രണ്ട്, ഇന്ന് പിടിയിലായ മണികണ്ഠൻ അടക്കമുള്ളവർ പറയുന്നു ഒരു വർക്കുണ്ട്, 30 ലക്ഷം രൂപ തരാം എന്ന വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ പൾസർ സുനി കൊണ്ടുപോയതെന്ന് പറയുന്നു. അതിനുശേഷം പണം നൽകാതിരിക്കുന്നതിൻ്റെ തർക്കവും രൂപപ്പെടുന്നു. കൊട്ടേഷനാണ് എങ്കിൽ തീർച്ചയായും പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം രൂപപ്പെടില്ലല്ലോ. അപ്പോൾ പൾസർ സുനിയുടെ ബ്ലാക്ക്മെയിലിംഗ് തന്നെയല്ലേ ഈ കാര്യങ്ങൾ എന്ന സംശയം ബലപ്പെടുകയല്ലേ ചെയ്യുക? അതേ സംബന്ധിച്ച് പോലീസും അന്വേഷണ വിഭാഗങ്ങളും നൽകുന്ന സൂചന എന്ത്? അജിം ഷാദ്, ഈ രണ്ട് സാധ്യതകൾ തന്നെയാണ് പോലീസിനുള്ളത്. ഒന്നുകിൽ പൾസർ സുനി ഇത് വഴിതെറ്റിക്കാൻ വേണ്ടിയായിരിക്കാം, ഇത് കൊട്ടേഷനാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ സംവിധായകൻ വിനയൻ കൂടി ചേരുകയാണ്. ശ്രീ വിനയൻ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാരോഗ്യ പ്രവണതകൾ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ ഒരു അൺപാർലമെന്ററി സംശയം ഈ ഘട്ടത്തിൽ പോകുന്നത് പ്രതികളെ രക്ഷിക്കാനല്ലേ സഹായിക്കൂ? സ്വാഭാവികമായും പോലീസിന്റെ ഇവ്വിധത്തിലുള്ള അന്വേഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇതിനകത്ത് നമ്മള് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കരുതാത്ത ഒരു വലിയ ദുരന്തം. ഇപ്പൊ നമ്മുടെ നിർഭയ കേസിനെ പറ്റി പറഞ്ഞാല് ആ കുട്ടിക്ക് അന്ന് സംഭവിച്ചതിനെക്കാട്ടിലും സീരിയസ് ആണിത്. കാരണം ആ കുട്ടി ഒരു ഒരു രാത്രി ബസ് കയറാനായിട്ട് കൈ കാണിച്ചെന്ന് ഒരു കയറിയപ്പോ മയക്കുമരുന്ന് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നടക്കിയെന്ന് പെടുകയും ആ കുട്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് ഈ നമ്മുടെ ഈ നടിയെ വളരെ പ്ലാൻഡ് ആയിട്ട് ട്രാപ്പ് ചെയ്ത് ഒരു വർക്കിന് വരുന്ന സമയത്ത്, ഒരു സിനിമയുടെ വർക്കിന് വരുന്ന സമയത്ത് ആ പ്രൊഡക്ഷനിൽ നിന്ന് പോയ വണ്ടിയിൽ നിന്നാണ് കിഡ്നാപ്പ് ചെയ്യുന്നത്. നമ്മള് ഞാനും ഒരു സിനിമാക്കാരനാണ്, പക്ഷെ വേദനയോടുകൂടി പറയട്ടെ, സിനിമാക്കാരാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, വേറെ ആരുമല്ല. സിനിമാക്കാരുൾപ്പെട്ട് ഈ ഡ്രൈവർമാരാണേലും ഈ പറയുന്ന പിന്നെ കൂട്ടാളിയായിട്ടുള്ള ഡ്രൈവർമാരാണെങ്കിലും എല്ലാം സിനിമയ്ക്ക് ഓടുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരാളെ ട്രാപ്പ് ചെയ്ത് എന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ കേട്ടത് പിടിക്കപ്പെടുന്ന സമയത്ത് ഇയാളെ പ്രതി ഇന്നയാളാണെന്ന് അറിഞ്ഞു, അയാളുടെ ഫോൺ നമ്പര്, സുനിലിന്റെ ഫോൺ നമ്പർ കിട്ടിയ ഉടനെ പോലീസ് ഒരു ഒരാളെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു നമ്പർ കിട്ടിയാൽ ഇപ്പൊ ഏത് ടവറിന്റെ താഴെയാണോ ആ ടവർ ഒപ്പം ട്രേസ് ഔട്ട് ചെയ്തിട്ട് അത് പിടിക്കാന്നാ.
അപ്പം അങ്ങനെ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ, ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. ഏതായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രി അഭ്യന്തര വകുപ്പിലൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യക്ഷമായിട്ട് തന്നെ ഇതെടുക്കും. ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാതെ നമുക്ക് ഒരു ഗൂഢാലോചനയെ പറ്റി ഇപ്പൊ പറയാം, ആരായിരുന്നു പിന്നിൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുള്ളത്, നടി മഞ്ജു വാര്യർ വളരെ ശക്തിയോടുകൂടി കഴിഞ്ഞ അമ്മയുടെ ഇവർക്ക് അനുഭവം പ്രകടിപ്പിച്ച മീറ്റിംഗിൽ ആ കുട്ടി ആ ഈ നടിയെ പോയി കണ്ടിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിന്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. എന്റെ സുഹൃത്തിനെ കണ്ടിട്ട് വരികയാണ് ഞാനിപ്പോ, അത് കണ്ടെത്തണം എന്ന് അവർ പറയുമ്പം അതും നമ്മൾ വിലക്കെടുക്കണം, മുഖവിലേക്ക് പോലീസ് അതും മുഖവിലേക്ക് എടുക്കണം. അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി തീരുമാനിക്കാം, ഈ ആരായിരുന്നു ഇതിന്റെ പിന്നിലെന്നല്ല എനിക്കൊന്നും പറയാം. അത് തന്നെയാണ് ശ്രീ വിനയൻ, അതായത് അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നത് സംബന്ധിച്ച് മഞ്ജു വാര്യർ പറഞ്ഞു എന്നതിന്റെ പേരിൽ കൊന്നത് ഭീമനെ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രാചീന ലോജിക്കിൽ ഈ കാര്യങ്ങളെ ഈ ആധുനിക ജനാധിപത്യ കാലത്ത് വിവക്ഷിക്കുന്നത് ശരിയാണോ? ഈ കൊന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ലോജിക്ക് നമുക്ക് തെറ്റൊന്നും ഒരിക്കലും ശരിയാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭീമനും ചിലപ്പോ കൊല്ലാൻ ചാൻസ് ഉണ്ടോ എന്നൊരു കാരണം ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് അന്വേഷിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ആ തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു കാര്യം കൂടി ശ്രീ വിനയൻ ദയവായി തുടരൂ, ഇപ്പോൾ നമ്മോടൊപ്പം സുരേഷ് കുമാർ കൂടിയുണ്ട്. ശ്രീ സുരേഷ് കുമാർ, അതായത് ഈ വിധത്തിലേക്ക് സിനിമയുടെ ഒരു സാംസ്കാരിക മുഖത്തേക്ക് വീണ കരിയായി തന്നെ ഈ സംഭവം മാറുന്നു, വല്ലാത്ത പല പരിപ്രേക്ഷ്യങ്ങളും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇതേ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ധാർമ്മികതയും വരുന്നു. ഈ ഘട്ടത്തിലാണ് 4 പേരെ പോലീസ് പിടികൂടി, 2 പേരെ കൂടി പിടികിട്ടാനുണ്ട്. നിർണായകമായ പൾസർ സുനിയെ പിടികിട്ടിയിട്ടുമില്ല. ഈ ഘട്ടത്തിൽ പ്രചരിക്കുന്ന സംഭവങ്ങളെയൊക്കെ ക്രോഡീകരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ താങ്കൾ വിലയിരുത്തുന്നത്, ശ്രീ സുരേഷ് കുമാർ? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതിയെ പിടിച്ചാലല്ലേ നമുക്ക് കാര്യങ്ങൾ അറിയാനപ്പോ. അപ്പൊ അയാളുടെ ഫോണിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് പോലീസ് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോ അതിന്റെ നിജസ്ഥിതി അറിയാമല്ലോ. അല്ലാതെ നമ്മള് കൊന്നത് ഭീമനാണോ ചത്തത് കീചകനാണോ എന്നൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ട കാര്യമില്ല, പോലീസ് അന്വേഷിച്ച് പിടിക്കട്ടെ. അതാണ് ഞങ്ങൾ ചോദിച്ചു വന്നതും. അതായത് ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ആ പ്രാചീന ലോജിക്കിൽ കാര്യങ്ങളൊക്കെ അൺപാർലമെന്ററി ആയി ആൾക്കാർ വരച്ചിടുകയാണ്. ഒരു പക്ഷേ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? എപ്പോഴും അങ്ങനാണല്ലോ, ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ കുറെ ആൾക്കാർ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് ചൂണ്ടി അയാളെ ഒന്ന് വെള്ളത്തിലാക്കി അയാളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യും കുറെ പേരെ. അപ്പൊ അത് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പൊ അത് അത് സിനിമയ്ക്കകത്തുണ്ട്. ഏത് ഇപ്പൊ വെളിയിൽ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരനും ഇത് തന്നെ അനുഭവം, ചുമ്മാ പോയാൽ അവന്റെ തലയിൽ ഒന്ന് ഇരിക്കട്ടെന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് പറട്ടെ, ഇതിന്റെ നിജസ്ഥിതി അറിയാൻ. സുരേഷ് കുമാർ ദയവായി നിൽക്കൂ. ശ്രീ വിനയൻ, അതായത് ഇവിടെ നമുക്ക് ഒരു പ്രാഥമികമായ നമ്മുടേതായ ഫോറൻസിക് അന്വേഷണത്തിലേക്ക് പോകാം. ഒന്ന്, പണം നൽകാമെന്നാവശ്യപ്പെട്ടാണ് സംഘാംഗങ്ങളെ കൂട്ടിയത് എന്ന് ഇപ്പോൾ പിടിയിലായവരൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ആര്, പൾസർ സുനി അങ്ങനെയാണ് ഇവരെയൊക്കെ ക്ഷണിച്ചതെന്ന്. പക്ഷെ അതിനുശേഷം പണം നൽകാനാകാതെ ഇവരൊക്കെ തമ്മിൽ തർക്കവും ഉണ്ടായി എന്ന് പറയുകയും ചെയ്യുന്നു. ആ പരിശോധനയിൽ ഒരുപക്ഷെ പൾസർ സുനി ഇത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ശേഖരിക്കാനുള്ള അയാളുടെ നീക്കമാണ് എന്ന് ഈ ഘട്ടത്തിൽ അതിനെ അങ്ങനെ വെച്ച് സംശയിക്കാനാകുമോ? ചിലപ്പം പൾസർ സുനിയും നമ്മൾ ഈ പറയുന്ന മാട്ടിലും ഈ പറയുന്ന ബാക്കി ഡ്രൈവർമാരോ അവരൊക്കെ തന്നെ ആയിരിക്കും അതിന്റെ പിന്നിൽ. അവർ ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് 4-5 നടിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ട് പൾസർ സുനി എന്നാണ് പറയുന്നത്. നമുക്കതിനെപ്പറ്റി അറിയില്ല. പിന്നെ പൾസർ സുനി ഇതിന്റെ പിന്നിൽ ക്വട്ടേഷൻ ഉണ്ട് എന്ന് നടിയോട് പറഞ്ഞു എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ കേട്ടത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ കൂടിയുള്ള അർത്ഥം. ഈ പ്രധാനമായിട്ടും അല്ല ഇത് ആ പ്രധാന പ്രതിയെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതെ നമുക്കിതിന്റെ ഒരു ഒരു വിശദാംശത്തിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ചൂണ്ടി പറയാൻ കാര്യം, പിന്നെ ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ വരാൻ കാര്യം, ഇവരൊക്കെ തമ്മിലുള്ള സിനിമയിലുള്ള ഈ നടിയാണേലും കൊള്ളാം, ഈ ചൂണ്ടു പലക നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നൊക്കെ ആൾക്കാർ പറയുന്ന ആ വ്യക്തിയാണേലും കൊള്ളാം, ഇവരൊക്കെ തമ്മിലുള്ള ഇഷ്യൂവും പ്രശ്നങ്ങളുമാണ്. പക്ഷെ ഇവരെ ഒന്നും പരാമർശിക്കാൻ പറ്റില്ല. പുണ്യാളന്മാരാണെന്നൊന്നും പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ പലരെയും രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ചർച്ച നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, വരട്ടെ. അല്ലാതെ ഇതൊന്നും ഞങ്ങളെല്ലാം ഭയങ്കര കക്ഷികളാണ്, ഞങ്ങളെ പറ്റിയൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ആരും പറയണ്ട. പോലീസ് അന്വേഷിക്കട്ടെ, യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കട്ടെ, അപ്പൊ നമുക്ക് പറയാം. ആരും ഇന്നാരാണെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് തോന്നില്ല. ഏതെങ്കിലും മഞ്ഞപ്പത്രം എഴുതുന്ന ലൈനിലുള്ള ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും
അതൊന്നും ആരും ജനമൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല. പിന്നെ ഇവര് തമ്മിലുള്ള നേരത്തെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ചില ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജനം സംസാരിക്കും. അതിനാരെ കുറ്റപ്പെടുത്തിയിട്ടോ വേദനിച്ചിട്ടോ ഞെട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. അതാണ്, അത് തീർച്ചയായുമാണ്. അത് പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാരോഗ്യ പ്രവണതകളുടെ പ്രതിഫലനവുമാണ്. ഈ സംഭവം ഇവിടെ ഒതുങ്ങുന്നതല്ല, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇതിന്റെ പരിപ്രേക്ഷ്യം വ്യാപിക്കും എന്നുള്ളതിലും സംശയമില്ല, അതിലും പരിഭവിച്ചിട്ട് കാര്യമില്ല. ശരിയാണ്, പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ തടസ്സമാകില്ലേ എന്നൊരു സംശയം പ്രേക്ഷകർക്കുണ്ട്. അത് ഞാൻ താങ്കളുടെ മുമ്പിൽ വെച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായും ശ്രീ വിനയൻ, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ജിഷ വധക്കേസ് കൊലക്കേസ് ഉണ്ടായപ്പോ തന്നെ എന്തെല്ലാം കഥകളും എന്തെല്ലാം റൂമറുകളുമാണ് വന്നിരുന്നത്. അതിനെപ്പറ്റി ചിലർ കേസ് കൊടുത്തു ഇന്നയാളാണെന്നും പറഞ്ഞു, എന്നിട്ട് അത് വല്ലതും ബാധിച്ചു. അതിന്റെ യഥാർത്ഥ പ്രതി അയാൾ തന്നെയാണെന്നും അയാൾ ഒറ്റയ്ക്കാണ് കൊന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് കറക്റ്റ് ആണെങ്കിൽ, ഇപ്പം പണ്ടൊരു ആലുവ ആന്റണി കൊല ആലുവ കൊലക്കേസിൽ ഒരു ആന്റണി ഉണ്ടായിരുന്നല്ലോ, ഒരു ഒരു എല്ലു പിടിച്ചൊരു മനുഷ്യൻ ഇത്രയും പേരെ കൊല്ലുമെന്നും ചോദിച്ചിട്ട് അല്ലാന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെ വലിയ ചർച്ച. അതാണ് അതിന്റെ കറക്റ്റ് ലോജിക്ക്, അത് കാതലായ ലോജിക്ക് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ നടി സഞ്ചരിച്ച വാഹനത്തിൽ ഫോറൻസിക് പരിശോധന നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വാഹനത്തിൽ വെച്ചാണ് നടിയെ ആക്രമിച്ചത്, ഒരു ഒരു സംഘം പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആക്രമിച്ചത് ഈ വാഹനത്തിൽ വെച്ചാണ്. ആ വാഹനത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്, ഫോറൻസിക് പരിശോധന നടത്തുന്നത്. വിരലടയാള വിദഗ്ധരടക്കം ഉണ്ട്. ഒരുപക്ഷെ വിനയൻ, ഈ രീതിയിലേക്ക് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഗതി ശരിയായ ദിശയിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, പോലീസ് വിജിലന്റ് ആയിട്ട് ഇപ്പൊ നീങ്ങുന്ന രീതിയിൽ നീങ്ങുകയും അതിന്റെ അന്വേഷണം നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം, ഓഫീസേഴ്സൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമില്ല, ഇന്നലെ കേട്ടത്, അതായത് ഒരു പ്രതി തന്റെ ഫോൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു കോടതിയിൽ. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? നമ്മൾ ഉദ്ദേശിക്കാത്ത പല ഡൈവേർഷനും ഈ കേസിനകത്ത് വരുന്നുണ്ട്. പ്രതി സാധാരണ ഒരു ഇങ്ങനെയൊക്കെയുള്ള തൊണ്ടി മുതൽ ഫോട്ടോ എടുത്തെന്നോ വിളിച്ചെന്നോ ഒക്കെ പറയുന്ന ഈ ഫോൺ അന്വേഷണം അടക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രതി ഈ ഫോൺ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. വക്കീലിനെ ഏൽപ്പിക്കുന്ന കോടതി, അയാൾ കോടതി കൊടുത്തല്ലത്. അപ്പൊ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അത് വെളിയിൽ പറയില്ലെന്നു പറഞ്ഞാൽ വക്കീൽ തീർച്ചയായിട്ടും ഒരു ഒരു പറയില്ല. അപ്പൊ അയാൾ കോടതി കൊടുക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടാണല്ലോ കൊടുത്തത് വക്കീലിനെ. അപ്പോ അതൊരു ഇതുവരെ കാണാത്തതല്ലേ, ഒരു പ്രതി ഒരു തൊണ്ടി മുതൽ കൊണ്ടുപോയി കോടതിയിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്, ഞാൻ ഇതിനകത്തൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് അയാൾ പറയുകയാണ്. അപ്പൊ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സുനിയാണോ അല്ലെ സുനിയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാകത്തുള്ളൂ. അതാണ് ശ്രീ സുരേഷ് കുമാർ, അതായത് പ്രചരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം സംശയങ്ങളും പ്രചരണങ്ങൾക്കും പോകുന്നതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. അതായത് പ്രതി തന്നെ ആ മൊബൈൽ ഫോൺ കൊണ്ടുപോയി അഭിഭാഷകൻ വഴി കോടതിയെ സമർപ്പിക്കുന്നു. അതായത് പ്രതി ഉദ്ദേശിക്കുന്നത് ആ ഫോൺ രേഖകൾ വഴി പല കാര്യങ്ങളും പ്രതിക്ക് പിന്നിലുള്ളവരെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകാൻ ആകും എന്നതാണ്. അതൊരു പക്ഷേ സിനിമാക്കാരിലേക്ക് നീളാം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന കഥകളുടെ അടിസ്ഥാനമായി വരുന്നതിലെ ഒരു കാര്യം. ശ്രീ സുരേഷ് കുമാർ, അത് അത് അങ്ങനെ ആവട്ടെ, അത് കൊണ്ട് കൊടുത്തല്ലോ, അതിനെക്കുറിച്ച് ഇനി അതെടുത്ത് നോക്കി അന്വേഷിക്കട്ടെ. പോലീസ് അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിട്ട് സിനിമയ്ക്കകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയെന്ന് അറസ്റ്റ് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, അതിന്റെ അകത്ത് പ്രതികളായിട്ടുണ്ടെ അറസ്റ്റ് ചെയ്യട്ടെ. അതിനു മുമ്പ് നമ്മൾ ഒരു അനുമാനത്തിലെത്തുന്ന എന്തിനാണ്? നമ്മള് ഒരു ഒരു കൺക്ലൂഷനിലോ ഒരു ഒരു ഇതിലും എത്തേണ്ട കാര്യമില്ലല്ലോ. നാം ഇന്നാരാണോ ആരാണ് ഏതാണെന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ ഏത് കേസെടുത്താലും, നേരത്തെ പറഞ്ഞ പോലെ ജിഷ വധക്കേസ് എടുത്തപ്പോ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് പറയുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു വിടും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്, ഇതൊക്കെ ശരിയായ നടപടിയാണോ ഇത്? ഇത് ആർക്കെങ്കിലും ആരെങ്കിലും തിരിച്ചു എന്ന് അത് തിരുത്തുവോ? ഇല്ലല്ലോ, ഈ പറഞ്ഞു പോയത് തിരിച്ചെടുക്കാനൊക്കെ ഇല്ലല്ലോ, പറയുന്ന വാക്കും എഴുതുന്ന ആയുധവും തിരിച്ചെടുക്കാനൊക്കെ ഇല്ലല്ലോ. അതാണ് സജി നന്ദിയാട്ട് കൂടി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ സജി നന്ദിയാട്ട്, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ തർക്കങ്ങളും അസൂയയും അല്ലെങ്കിൽ മാറ്റി നിർത്തലുകളും അതുമായി ബന്ധപ്പെട്ട കളികളും ഗ്രൂപ്പ് പോരും എല്ലാം നൈൽ നദിയുടെ തീരം മുതലേ മനുഷ്യൻ രൂപപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അത് മലയാള സിനിമയിലും രൂപപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഒരു നടിക്കെതിരെ നടക്കുമ്പോൾ അതേ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ മുൻകാരണങ്ങളുടെയും ധാരണകളുടെയും പുറത്ത് രൂപപ്പെടുത്തി കൊണ്ടുപോകുന്ന ചർച്ച, അത് അഭിലഷണീയമാണോ?
ഈ സംഭവം നടന്നതിന് സിനിമാ ലോകവും കേരള സമൂഹവും ഒന്നടങ്കം ഇതിനെ അപലപിക്കുന്നു, വേദനിക്കുന്നു. ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ സിനിമയിൽ ഇത് ആര് ചെയ്തു ചെയ്യിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ മൊബൈലിൽ അതിനകത്ത് ലിസ്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടുന്നതിൽ പ്രധാന പങ്ക് സൈബർ സഹായത്തോടെ നമ്മൾ മൊബൈൽ വലിയ സഹായകരമായ ഒരു കാര്യം തന്നെയാണ്. സിനിമയിൽ ആരെങ്കിലും ഇതിന് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. യാതൊരു കാരണവശാലും ആരെയും സംരക്ഷിക്കുന്ന ഒരു നയം നമ്മൾ എടുക്കുകയില്ല. മറിച്ച് സിനിമയില് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും അതിനുള്ള ഊർജ്ജം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഈ മഞ്ജു വാര്യർ പറഞ്ഞല്ലോ ഇതിനകത്തൊരു ക്രിമിനൽ കൂടാലോ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ഇവിടെ ആരും ആരെയും സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല. കേരള പോലീസിൽ ഇതുവരെ നമുക്ക് വിശ്വാസമാണ്. കേരള പോലീസ് ഇതുവരെ ഈ കേസിന്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. സിനിമാ ലോകത്തിൽ കേരള പോലീസിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. നാളത്തെ കുറിച്ച് അറിയില്ല. കേരള പോലീസ് മിടുക്കരാണ്. അവരിത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ചാൽ ആരാണ് നെല്ലും പതിരും അവിടെ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. കുറ്റം ചെയ്തവർ ആരാലും ശിക്ഷിക്കപ്പെടണം. അത് സിനിമയിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഞങ്ങൾ ആരും ആരും അതൊക്കെ എല്ലാവരും പറയുന്നതാണ്, അതൊക്കെ പറയാനാകുന്നതുമാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് കൂടി നമ്മുടെ ചർച്ചയെ വ്യാപിപ്പിക്കാം. അതായത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ താങ്കളൊക്കെ സൂചിപ്പി നേരത്തെ വിനയൻ സൂചിപ്പിച്ചതുപോലെ തിലകനെയും വിനയനെയും അടക്കമുള്ളവരെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവർ ഇവരെ മാറ്റി നിർത്തി, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് പേരുകൾ, അതിലേക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ജാഗ്രത എന്തുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾ സിനിമാ സംഘത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നില്ല നിങ്ങൾ? അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയില്ലേ? നിർമ്മാതാക്കന്മാർക്കില്ലേ? ഇത്തരത്തിലുള്ള സംവിധായകർക്കില്ലേ? നോക്കൂ, നേരത്തെ തന്നെ ഒരു പ്രമുഖ നടിയെ, സുരേഷ് കുമാർ തന്നെ പറഞ്ഞതാണ്, നേരത്തെ ഒരു പ്രമുഖ നടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ് ഈ പൾസർ സുനി. ആ പൾസർ സുനി തന്നെ നിരവധി കേസുകളിൽ ഇതുപോലെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാളെ പോലും മാറ്റി നിർത്താനാകാത്ത വിധം നിരുത്തരവാദമായിട്ടാണോ നിങ്ങൾ ഈ ബിസിനസ് നടത്തുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിൽ യുക്തിയില്ലേ? ശ്രീ നന്ദിയാട്ട്. ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. ഒരു ബസ്സിൽ നമ്മൾ കയറുന്നത് ആ ബസ്സിലെ ഡ്രൈവറെ വിശ്വസിച്ചാണ്. ഒരു ടാക്സിക്കാരിൽ നമ്മൾ കയറുന്നത് ആ ടാക്സിക്കാരനെ ഡ്രൈവറെ വിശ്വസിച്ചാണ്. ഒരു ഓട്ടോയിൽ നമ്മൾ കയറുന്നത് ആ ഓട്ടോയിലെ ഡ്രൈവറെ വിശ്വസിച്ചുകൊണ്ടാണ്. ഇവിടെ എന്താണ്, സിനിമയിലെ പ്രവർത്തകൻ അല്ല പൾസർ സുനി. ഇപ്പോൾ നിലവിൽ പേഴ്സണൽ ഡ്രൈവറാണ് ഈ ഭാവന. ഈ നടിക്ക് അത് ഏത് ഡ്രൈവറെ വെക്കാനുള്ള അവകാശം നടി നിശ്ചിതമാണ്. പിന്നെ സിനിമാ മേഖലയിൽ ഡ്രൈവേഴ്സ് യൂണിയനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ സജി നന്ദിയാട്ട്. അതായത് മാർട്ടിനാണ് ഈ നടിയുടെ ഡ്രൈവർ ഇവിടെ. തീർച്ചയായും എന്തുകൊണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചേരും ചെയ്യുന്നില്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ മാർട്ടിൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഒന്നിലെ ഫസ്റ്റ് പെർമനന്റ് കാർഡ് കാണും, അല്ലെങ്കിൽ ഫസ്റ്റ് ടെമ്പററി കാർഡ് ഇല്ലാത്ത ഒരാൾക്ക് ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാൽ ആ സാഹചര്യത്തിൽ ഇതുവരെ പോലീസ് എന്തുകൊണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്നോ നിർദ്ദേശം അനുസരിച്ചാണുള്ള ഭാവനയെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് അതിനകത്ത് ചോദ്യം ചെയ്യുന്നില്ല? ഈ അതൊക്കെ പോലീസ് ചെയ്യുന്നുണ്ടാകും, അതൊക്കെ പോലീസ് ചെയ്യുന്നുണ്ടാകും. പോലീസ് ആ രീതിയിൽ സമഗ്രമായാണ് അന്വേഷണം വലവിരിച്ചിരിക്കുന്നത്. പോലീസ് പൾസർ സുനിയുടെ അടക്കമുള്ള കാര്യങ്ങൾ തേടിയിട്ടുണ്ട്. പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ വഴി ഏതൊക്കെ സിനിമാക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ വാർത്തകളായും നൽകുന്നത്. ശ്രീ സജി നന്ദിയാട്ട്, ദയവായി തുടരൂ. സുരേഷ് കുമാർ, ഇതാണ് പ്രശ്നം. അതായത് ഒരു പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന അനാരോഗ്യവും അൺപാർലമെന്ററിയുമായ ഒരു സംശയങ്ങളെക്കുറിച്ചും ഈ ഘട്ടത്തിൽ നമുക്ക് പറയുന്നത് യുക്തിയല്ല, ധാർമ്മികതയല്ല. അത്തരം അനാരോഗ്യവും സാംസ്കാരികതവുമായ ഒരു ചർച്ചയ്ക്ക് നാം വഴിവെക്കാനും പാടില്ല. പക്ഷേ സത്യം തെളിയണം, അതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ നിർമ്മാതാക്കൾ പുലർത്തേണ്ട ചില ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് ഉയരുന്നത് ഇവിടെയാണ്. ക്രിമിനൽ പ്രവൃത്തിയും പശ്ചാത്തലവും ഉള്ളവർ പിന്നെയും സിനിമയുമായി സഹകരിക്കാൻ എങ്ങനെയായി? ഈ സ്ത്രീകളെ സെലിബ്രിറ്റികളെ ഒക്കെ കൊണ്ടുപോകുന്നവരാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കാത്തത് എന്ത്? ശ്രീ സുരേഷ് കുമാർ, വിനയനുണ്ടോ? ശ്രീ വിനയൻ, ശ്രീ വിനയൻ ലൈനിലുണ്ടോ? ശ്രീ സജി നന്ദിയാട്ട്, അതിലേക്ക് തന്നെ ചോദ്യം വരുന്നു. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഫെഫ്കയുടെ മെമ്പർഷിപ്പ് ഉണ്ട്, അവർ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഉത്തരവാദിത്തമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ വിചാരിച്ചാലും അല്ലേലും ഇതിലേക്ക് ഇത്തരത്തിലൊരു ക്രിമിനലുകൾ വരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത് നിങ്ങളൊക്കെ ചേരുന്ന ഈ ഫീൽഡിന്റെ മുഴുവൻ കടമയല്ലേ, ധാർമ്മികതയല്ലേ? അതെന്തുകൊണ്ട് പാലിച്ചില്ല? അങ്ങനെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉരുത്തിരിയാൻ കാരണമായത്? മുൻ അനുഭവങ്ങൾ ഉണ്ടെന്നിരിക്കെ. അനുഭവങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇപ്പൊ ഉണ്ടായ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയാൻ ഉറപ്പിക്കുന്നു, ഇനിയും ഏത് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാരായാലും
ആരായാലും അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇപ്പോഴും വാങ്ങി അവര് അവരുടെ പശ്ചാത്തലം അന്വേഷിച്ച് മാത്രമേ സിനിമ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ഞങ്ങൾ അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ലോകത്തെ എല്ലാ നീതിമാ എല്ലാവരും എല്ലാവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇത് ഒരാളുടെ ഇന്നർ ആക്ഷൻ ആണ്, അയാൾ മാനസികമായി അയാൾ ഇതിനു വേണ്ടി ഹോംവർക്ക് നടത്തി ചെയ്ത ഒരു 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 കുറ്റകൃത്യമാണിത്. ഇതിനകത്ത് നമുക്ക് ആർക്കും ഇതിനകത്ത് അറിവില്ല. ഈ ചെയ്തതിനെ ഞങ്ങൾ അഭിനന്ദിക്കുക മാത്രമല്ല, ഇത് സത്യം സത്യത്തിന്റെ വഴിക്ക് തന്നെ പോകണം, നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. മാത്രമല്ല ഉപ്പ് വന്നു വെള്ളം കുടിക്കണം, ഇവിടെ ആരും ആരെ സംരക്ഷിക്കില്ല. പിന്നെ അനുമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ഈ പറയുന്ന ആള് പൾസർ തുണി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇത് ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ മഞ്ജു വാര്യർ പറഞ്ഞ പോലെ ഇതിനകത്ത് ക്രിമിനൽ കൂടാതെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് തന്നെയാണ്, അത് തന്നെയാണ് ശരി. അതായത് ഒന്ന്, ഒരു സാധ്യത പൾസർ സുനി സ്വന്തം നിലയ്ക്ക് ചെയ്ത ബ്ലാക്ക് മെയിലിംഗ് ആകാം, അല്ലെങ്കിൽ പൾസർ സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ആരാണ് എന്ന് പൾസർ സുനിയെ അടക്കം പിടികൂടിയതിന് ശേഷം പോലീസ് സമഗ്രമായ അന്വേഷണം ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനുമാകൂ ഈ ഘട്ടത്തിൽ. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. എന്തായിരുന്നാലും നടിയെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് മണികണ്ഠൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇനി രണ്ടുപേരാണ് അറസ്റ്റിലാവാനുള്ളത്. നിർണായകമായ പ്രതിയായ സുനി, പൾസർ സുനിയും പിന്നെ ബിജേഷുമാണ് ഇനി പിടികൂടാനുള്ളത്. പോലീസ് സമഗ്രമായി ഇവർക്കായി വല വിരിച്ചു കഴിഞ്ഞു. അന്വേഷണം വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഫോൺ രേഖകളൊക്കെയും പോലീസ് തിരയുകയാണ്. ഈ രീതിയിലാണ് കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും. ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് കുമാർ, വിനയൻ, സജി നന്ദിയാട്ട് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്.